കച്ചവടക്കാർക്കിനി ചില്ലറ വിൽപ്പന ഓൺലൈനിലൂടെയും നടത്താം. നിങ്ങളെ സഹായിക്കാൻ ഡിസൈഡ് പ്രൈസ് ഡോട്ട് കോം ഉണ്ട്. തിരുവനന്തപുരത്തെ വിവര സാങ്കേതിക മേഖലയിലുള്ള ഒരു കൂട്ടം യുവാക്കളാണ് ഇതിനു പിന്നിൽ. ഡിസൈഡ് പ്രൈസ് ഡോട്ട് കോമിന്റെ വിശേഷങ്ങൾ. വ്യാപാരികൾക്ക് ചുരുങ്ങിയ ചെലവിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഒരു സ്വദേശി ഓൺലൈൻ പോർട്ടൽ, അതാണ് ഡിസൈഡ് പ്രൈസ്. ഷോപ്പിംഗ് എന്നാൽ ഓൺലൈൻ ഷോപ്പിംഗ് ആയി മാറിയ കാലം. ലക്ഷക്കണക്കിന് രൂപയുടെ വിപണനമാണ് ഓൺലൈനിലൂടെ ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഈ മേഖലയിൽ നൂതനവും ചിലവ് കുറഞ്ഞതുമായ ആശയവുമായിട്ടാണ് ഡിസൈഡ് പ്രൈസിന്റെ വരവ്. മാർക്കറ്റിംഗ് തന്ത്രമറിയാത്ത വ്യാപാരികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള വേദി, അതാണ് ഡിസൈഡ് പ്രൈസ് മുന്നോട്ട് വയ്ക്കുന്നത്. നിരവധി ഇ കോമേഴ്സ് സ്ഥാപനങ്ങൾ നമുക്കിടയിലുണ്ട്. പക്ഷേ വ്യാപാരികളുടെയും ഉപഭോക്താക്കളുടെയും താൽപ്പര്യം ഒരുപോലെ സംരക്ഷിക്കപ്പെടും എന്നതാണ് ഡിസൈഡ് പ്രൈസിന്റെ ആകർഷണമെന്ന് ഈ യുവ സംരംഭകർ പറയുന്നു. സാധാരണ ഒരു മെർച്ചൻറ്റിന് നമുക്ക് ഓൺലൈൻ ആക്കാനുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അവർക്കൊരു വെബ്സൈറ്റ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ പ്രൊഡക്ട്സ് സെല് ചെയ്യാം. അവർക്കൊരു റെസ്റ്റോറൻ്റ് ആണ്, ഒരു റെസ്റ്റോറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫുഡ് ഐറ്റംസ് അവരുടെ പേരിൽ തന്നെ ഡോട്ട് കോമോ അല്ലെങ്കിൽ ഡോട്ട് നെറ്റ് ഏതെങ്കിലും ഡൊമൈനിൽ അവർക്ക് തന്നെ സെല് ചെയ്യാം. ഇതിനെല്ലാ പേയ്മെൻറ്റ് ഓപ്ഷൻസും ഉണ്ട്, ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, COD ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഈ ഓർഡർ കിട്ടുമ്പോൾ തന്നെ അവർ ഈ റെസ്റ്റോറൻറ്റുകാർ ഈ സാധനം അവരുടെ കസ്റ്റമേഴ്സിനെ എത്തിക്കും. അവർക്ക് പേയ്മെൻറ്റ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടും കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് എല്ലാം ഡിസൈഡ് പ്രൈസ് പോർട്ടലിലുണ്ട്. ഡിസൈഡ് പ്രൈസിൽ ഒരു മെർച്ചൻ്റ് അവരുടെ ഓൺലൈൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ മെർച്ചൻ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അവരുടെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും യൂസ് ചെയ്ത് തന്നെ അവർക്ക് അവരുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം അവർക്ക് അവരുടെ ഷോപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ കൊടുത്ത് ഷോപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഷോപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് അവരുടെ പ്രൊഡക്ട്സ് ആ ഷോപ്പിൽ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണുള്ളതെന്ന് വെച്ചാൽ ആ പ്രൊഡക്ട്സ് അവർ കാര്യം ഓൾറെഡി ഒരു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഒരു 50,000 പ്രൊഡക്ട്സ് നമ്മൾ ഓൾറെഡി നമ്മൾ സൈഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ആ ലിസ്റ്റിലുള്ള പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ പുതിയ പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ പുതിയ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഉൽപ്പന്നം വിറ്റഴിക്കുന്നതിന് ഒരു ഓൺലൈൻ വെബ്സൈറ്റ് തുടങ്ങാൻ 2 ലക്ഷമോ അതിലധികമോ വേണ്ടെടുത്ത് ഡിസൈഡ് പ്രൈസ് ആ ചെലവ് ലഘൂകരിക്കുന്നു. വെബ് പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്ത് വിറ്റഴിക്കേണ്ട ഉൽപ്പന്നത്തെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ നൽകിയാൽ മാത്രം മതി. രജിസ്ട്രേഷൻ സൗജന്യമാണ്. പിന്നീട് ഉൽപ്പന്നം വിറ്റഴിക്കുന്നതിനനുസരിച്ച് മാസവരിസംഖ്യയോ കമ്മീഷനോ ഈടാക്കും. ഇതിനകം 300 പേർ ഡിസൈഡ് പ്രൈസിനെ സമീപിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിൽ നിന്നു മാത്രമല്ല വിദേശത്തുനിന്ന് വരെ ആവശ്യക്കാർ എത്തുന്നുണ്ട്. വിൽപ്പന കൂട്ടാൻ സോഷ്യൽ മീഡിയ വഴിയും പ്രചാരണം നൽകും. 24 മണിക്കൂറും സേവനം ലഭ്യമായിരിക്കും. ഇങ്ങനെ ഒരു പോർട്ടൽ മാർക്കറ്റിൽ പുതിയതാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഈ മാർക്കറ്റ് ടോട്ടലി ഈ ഓൺലൈൻ സെയിൽസ് കാരണം മാർക്കറ്റ് സെല്ലിംഗ് കുറവാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഒരു ഐറ്റം നോക്കി നടക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഐഡിയ മെർച്ചൻസിനോട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ ഐഡിയ താല്പര്യമുണ്ട്. അപ്പോൾ അതിനൊരു റെസ്പോൺസ് നല്ലതായി. ഇപ്പോൾ കേരള മാത്രമേ ഫോക്കസ് ചെയ്യണം. നമ്മളിത് ഒരു ഓൾ ഓവർ ഇന്ത്യ തന്നെ ഇത്, കാരണം മെർച്ചൻസ് ഇവിടെ മാത്രമല്ല, ഓൾ ഓവർ ഈ കേരളത്തിൽ മാത്രം ഈ പ്രോബ്ലം, ഓൾ ഓവർ ഇന്ത്യ തന്നെ ഈ ഓൺലൈൻ ഷോപ്പിംഗ് കാരണം സെയിൽസ് വളരെ കുറവാണ്. നിലവിൽ ഇംഗ്ലീഷിലാണ് പോർട്ടലിൽ വിവരങ്ങൾ നൽകുന്നത്. മലയാളമടക്കം നിരവധി ഭാഷകളിലേക്ക് വെബ് പോർട്ടൽ വികസിപ്പിക്കാനുള്ള ആലോചനയിലാണ് ഇവർ. ഇലക്കം മണി ടൈം ഇവിടെ അവസാനിക്കുന്നു. വാണിജ്യരംഗത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ഇനി വീണ്ടും അടുത്തയാഴ്ച കാണാം. നമസ്കാരം.